ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ പിരീഡ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ മറക്കാതെ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസി കൂടുതലായിട്ടും ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഈ ഒരു മൂന്ന് കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഒരു മാസം ചെയ്ത് റിസൾട്ട് കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻസി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആ ഒരു പിരീഡ്സിൻ്റെ ഒരു മൂന്നാമത്തെ ഡേ മുതൽ നമുക്ക് അടുത്ത ഓവുലേഷന് വേണ്ടിയിട്ടുള്ള, ആ പിരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഓവുലേഷന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തയ്യാറായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ പിരീഡ്സിൻ്റെ ആ ഒരു ദിവസം മുതൽ, പിരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ മുതലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നതിനും എഗ്ഗിൻ്റെ ഗ്രോത്ത് നല്ല പോലെ ഉണ്ടാകുന്നതിനും ആ ഉണ്ടാകുന്ന എഗ്ഗിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുന്നതിനും ഈ കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതിയാണ്. ഈ ഒരു കാര്യം നമ്മൾ പറയുമ്പോഴേക്കും പലരും അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയാറുണ്ട്. ഈ വീഡിയോ ആവശ്യമില്ല എന്നുള്ള രീതിക്ക് പലരും സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ ന്യൂട്രിയൻസും വിറ്റമിൻസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രഗ്നൻസി ഹെൽത്തി ആവുകയുള്ളൂ. നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ തരുന്ന മെഡിസിൻസ് വിറ്റമിനും ഫോളിക് ആസിഡും കാൽസ്യവും അയേണും ഒക്കെ ആയിരിക്കും. ഈ മെഡിസിൻ നിങ്ങൾക്ക് തരുന്നത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എഗ്ഗിന് ഗ്രോത്ത് ഉണ്ടാവാനും, ഇപ്പോൾ ഹസ്ബൻഡാണ് കഴിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പേമിന് ഗ്രോത്ത് ഉണ്ടാകുന്നതിന്, സ്പേമിന് ക്വാളിറ്റി ഉണ്ടാകുന്നതിനും, അതുപോലെ എഗ്ഗ് നല്ല ക്വാളിറ്റിയോടുകൂടി വളരാനും ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് ആ വിറ്റമിൻസിൻ്റെ മെഡിസിൻ തരുന്നത്. അതേ വിറ്റമിൻസിൻ്റെ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നാച്ചുറലി എടുക്കുമ്പോഴേക്കും ഒരു വിറ്റമിൻ്റെ മെഡിസിൻ നിങ്ങൾ വാങ്ങിച്ചു കഴിക്കുന്നതിനേക്കാളും ഒരുപടി കൂടുതൽ ബെനഫിറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ മുതൽ ഇത്തരത്തിലുള്ള വിറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടക്കത്തിലുണ്ടാകുന്ന ഇംപ്ലാന്റേഷൻ ഫെയിലിയർ തടയുന്നതിനും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നതിനും കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടാകുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ പിരീഡ്സിൻ്റെ ദിവസം മുതൽ, പിരീഡ്സിൻ്റെ ആദ്യ ദിവസം മുതൽ നിങ്ങൾ ഈ ഡയറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. മാക്സിമം പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സ്ത്രീകൾ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക. പല സ്ത്രീകളും അവരുടെ ജീവിത രീതി കൊണ്ടും അതുപോലെ അവർ ജോലി ചെയ്യുന്ന സാഹചര്യം അനുസരിച്ചിട്ടുമൊക്കെയും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നമ്മൾ ഒരു മാസത്തിൽ മൂന്നോ നാലോ തവണ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നവരാണെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരിക. ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ കൂടുതലായിട്ടും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ഭക്ഷണം എന്ന് പറയുമ്പോഴേക്കും ബർഗർ, പിസ്സ, ഷവർമ, അൽഫാം, കുഴിമന്തി, ഇങ്ങനെയുള്ള ബിരിയാണി, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുക. പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ എപ്പോഴും ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണെങ്കിൽ നിങ്ങൾ പിന്നെയും പോയി കഴിക്കും. നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ഇട്ടിട്ട് മാത്രമായിരിക്കില്ല ഈ ഫുഡിൻ്റെ ടേസ്റ്റ് വരുന്നത്. അവർ ഫുഡിന് ടേസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള പ്രൊഡക്ട്സ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ ശരീരത്തിൽ. അതുപോലെ തന്നെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയുടെ ശരീരത്തിൽ വേണ്ടാത്ത ഐറ്റംസ് ആയിരിക്കും ആ ശരീരത്തിൽ നിങ്ങൾ ആ കഴിക്കുന്നത് വഴി എത്തുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ആ കുഞ്ഞിനെയും നിങ്ങളെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ കഴിവതും പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന സ്ത്രീകൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് നന്നേ കുറച്ചുകൊണ്ട് വരിക. അതുപോലെ തന്നെ പല നിറത്തിലുള്ള ഫ്രൂട്ട്സ്, പല നിറത്തിലുള്ള വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുമ്പോൾ, ഓറഞ്ച്, ആപ്പിൾ, അവക്കാഡോ, കിവി, ഇതെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരുപാട് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഒരു ദിവസം മാക്സിമം രണ്ട് വെറൈറ്റി ഫ്രൂട്ട്സ് എങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്, ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ്, അതുപോലെ അവോക്കാഡോ ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, പാല് കുടിക്കുന്നത് നല്ലതാണ്, അതുപോലെ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിലുള്ള ഡയറ്റുകൾ നിങ്ങൾ നോക്കുക. നല്ല നല്ല ഭക്ഷണങ്ങൾ മാത്രം നിങ്ങൾ കഴിക്കുക. ഇത് കുറച്ച് നാൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് റിസൾട്ട് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഡയറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ വെള്ളവും ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
മാക്സിമം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കുടിക്കാൻ പറ്റുന്ന അത്രയും വെള്ളം നിങ്ങൾ കുടിക്കുക. മിനിമം ഒരു 10 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുക. നിങ്ങളിൽ വെള്ളത്തിൻ്റെ അംശം ധാരാളമുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അംശം നിങ്ങളിൽ കൂടുന്നത് വഴി നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരുടെയും സെമൻ്റെ പ്രൊഡക്ഷനെയും സെമൻ്റെ വോളിയത്തിനെയും സെമൻ്റെ തിക്നെസ്സിനെയും ഒക്കെ ഈ വാട്ടറി കണ്ടൻറ്റ് നമ്മളെ വാട്ടർ നമ്മുടെ ശരീരത്തിലുള്ളതിനെ അഫക്റ്റ് ചെയ്യും. നമ്മളിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഇംപ്ലാന്റേഷൻ ഫെയിലാകുന്നതിനും സെമൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതിനും നമ്മുടെ ഓവുലേഷൻ നടക്കാതെ വരുന്നതിനും ഒക്കെ അത് കാരണമാകുന്നു. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറക്കം. കൃത്യമായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. മാക്സിമം നമ്മളൊരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കൂടി തന്നെയും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം അവിടെ കിട്ടാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും ആ ബാലൻസിൽ പോകുന്ന പല പ്രവർത്തനങ്ങളും ഒന്ന് തടസ്സപ്പെടും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. നമ്മൾ വിശ്രമിച്ച് ആ ഒരു കിടക്കുന്ന ഒരു സമയത്ത് ആ വിശ്രമം നമുക്ക് കൃത്യമായിട്ടുള്ള രീതിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് കൃത്യമായിട്ടൊന്നും ഉറക്കം കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ എഗ്ഗ് ഗ്രോത്തിനെയും അത് ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം ഒന്നും ഉറങ്ങിയിട്ടില്ല എങ്കിൽ പിറ്റേ ദിവസം തലവേദനയും ബുദ്ധിമുട്ടുകളും ക്ഷീണവും ഉണ്ടാകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ എനിക്കൊരു രാത്രി ഉറക്കം ശരിയായിട്ടില്ല എങ്കിൽ എനിക്ക് പിറ്റേ ദിവസം ഭയങ്കര ദാഹവും ഭയങ്കര ക്ഷീണവും ഒക്കെ ആയിരിക്കും. ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഈ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടും ഓവർകം ചെയ്യാൻ പാകത്തിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. കാരണം നമ്മുടെ ശരീരം അവിടെ ടയേർഡായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ പ്രവർത്തിച്ച് തുടങ്ങും. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്ന ഫെർട്ടിലിറ്റി അതായത് പെട്ടെന്ന് തന്നെ ഒരു പ്രഗ്നൻസി ആകാതെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും അവിടെ സെക്കൻഡറി ആകും. പ്രൈമറി ആയിട്ട് വരുന്നത് നമ്മുടെ ശരീരം നോർമലാക്കുക എന്നുള്ളൊരു പ്രവർത്തനമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഒന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അളവിൽ ഉറക്കം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ ബാധിക്കാൻ തുടങ്ങും. നമ്മുടെ ആ ഒരു നോർമലായിട്ട് പോകുന്ന ആക്ടിവിറ്റീസ് അവിടെ താളം തെറ്റി തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സെക്കൻഡറി ആവുകയും സെക്കൻഡറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ആകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ആ നിങ്ങളുടെ പ്രഗ്നൻസിയുടെ ആക്ടിവിറ്റീസ് ഒന്നും കൂടി ലോ ആയി പോകുന്നതിന് അത് കാരണമാകുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക കേട്ടോ. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എക്സസൈസാണ്. എക്സസൈസ് എന്ന് പറയുമ്പോഴേക്കും പലരും ചിന്തിക്കുന്നത് വെയ്റ്റ് ലോസ് എന്നുള്ളൊരു കാര്യം മാത്രമാണ്. എക്സസൈസ് ചെയ്യുന്നത് എന്തിനാ? വണ്ണം കുറയ്ക്കാൻ. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് എന്തിനാ? വണ്ണം കുറയ്ക്കാൻ. ആ ഒരു കാര്യമല്ല ശരിക്കും എക്സസൈസ് എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് വെക്കുന്നതിനാണ് നമ്മൾ എക്സസൈസുകൾ അല്ലെങ്കിൽ വർക്കൗട്ടുകൾ ചെയ്യുന്നത്. ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ലിം ആയിട്ടുള്ള ആളുകൾ ഒന്നും കൂടി സ്ലിം ആവുന്ന തരത്തിലുള്ള വർക്കൗട്ടുകളല്ല. നമ്മുടെ ദേഹം ഒന്ന് നല്ലപോലെ ഒന്ന് അനങ്ങണം. നമ്മൾ സാധാരണ ഒരു സ്ത്രീ നടക്കുന്നതും അതുപോലെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മളൊന്ന് കൈയൊക്കെ വീശി നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊന്ന് കിതയ്ക്കും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഓക്സിജൻ നല്ലപോലെ പമ്പ് ചെയ്യുന്നതായിട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടും. നമ്മുടെ ഹാർട്ട് നല്ലപോലെയൊക്കെ മിടിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ അതുവഴി കൂടും. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ തല മുതൽ പാദം വരെയുള്ള എല്ലാ ഭാഗത്തോട്ടും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് നടക്കും. ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കാനും നിങ്ങളുടെ ഫെലോപ്യൻ ട്യൂബിൻ്റെ പ്രവർത്തനം നല്ല രീതിക്ക് നടക്കാനും നിങ്ങളുടെ യൂട്രസിൻ്റെ പ്രവർത്തനം നല്ല രീതിക്ക് നടക്കാനും ഇത് കാരണമാകുന്നു. യൂട്രസിലോട്ടും ഓവറീസിലോട്ടും ഒക്കെ കൃത്യമായിട്ടുള്ള അളവിൽ ബ്ലഡ് സപ്ലൈയും ഓക്സിജൻ സപ്ലൈയും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എഗ്ഗിൻ്റെ ഗ്രോത്ത് കൂടുന്നതിനും എഗ്ഗ് നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗാകുന്നതിനും, ഇനി ഓവുലേഷൻ കഴിഞ്ഞിട്ടാണ് ഇതുണ്ടാകുന്നതെങ്കിൽ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഒരു ഡോക്ടറെ പോയി കണ്ടിപ്പോൾ ഒരു ഫെർട്ടിലിറ്റി ഇഷ്യൂ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ഹസ്ബൻഡിനും
ഇതിൻ്റെയും യാതൊരു തരത്തിലുള്ളൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ട് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്ന തരത്തിലുള്ള വന്ധ്യത ഉണ്ടാകുന്ന തരത്തിലുള്ള ടെസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ചെയ്തു, ആ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ പി സി ഒ ഡി ഉള്ള സ്ത്രീകളാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു റിസൾട്ട് കിട്ടും. സാധാരണ ഈ ഫെർട്ടിലിറ്റി മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലെറ്ററസോളും ക്ലോമഫിൻ സിട്രേറ്റും HCG ഇഞ്ചെക്ഷനും ഒക്കെ എടുത്തിട്ടും റിസൾട്ട് കിട്ടാത്തവർ ഒരു 3-4 മാസം ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 100% റിസൾട്ട് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഹെൽത്തി ആയിട്ട് വർക്കൗട്ടുകൾ ചെയ്യാനായിട്ടും ഒക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എക്സസൈസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല, എനിക്കതിന് നേരമില്ല എന്നൊക്കെ വിചാരിക്കുന്നവർ, ഒരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ നടന്നാണ് പോകുന്നതെങ്കിൽ നോർമലി നിങ്ങൾ ഒരു കൂളായിട്ട് നടന്നു പോകുന്നതൊന്നും മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ബസ് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നടക്കുമോ ആ രീതിക്ക് നടക്കുക. നമ്മൾ നമ്മുടെ സർവ്വശക്തിയും എടുത്ത് നമ്മൾ നടക്കും ആ ഒരു ബസ് പിടിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു രീതിക്ക് നമ്മളൊന്ന് നടക്കുക. അതുപോലെ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു പിരിഡ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ നല്ലപോലെ വേഗം വേഗം സ്റ്റെപ്പ് കയറി ഇറങ്ങുക. ഓവുലേഷൻ കഴിഞ്ഞിട്ടൊന്നും നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ, വേഗം വേഗം ഒന്നും കയറി ഇറങ്ങണ്ട. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് നോർമലാണ്, നമ്മൾ ആ പിരിഡ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയമാണെങ്കിൽ നിങ്ങൾ വേഗം വേഗം കയറി ഇറങ്ങുക. ഡാൻസ് കളിക്കാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡാൻസ് കളിക്കുക. ഇപ്പോൾ സ്റ്റെപ്പൊന്നും ഇട്ട് നമ്മൾ ഡാൻസ് കളിച്ചില്ലെങ്കിൽ നമ്മൾ മാത്രമുള്ള റൂമിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചിട്ട് നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഡാൻസ് കളിക്കാം, അങ്ങനെ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ടെന്നീസ് കളിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, സൈക്ലിംഗ് ചെയ്യണമെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക, സ്വിമ്മിംഗ് അറിയാമെങ്കിൽ സ്വിമ്മിംഗ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളെ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും ഹെൽത്തി ആണെങ്കിൽ, പാൽ, മുട്ട, പച്ചക്കറികൾ, പഴങ്ങൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അളവ് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആവുന്നതിനും ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്നതിനും ഇത് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ പുരുഷന് സ്പേമിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും സ്പേമിൻ്റെ ലൈഫ് സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ. മാക്സിമം ഇത് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ വീണ്ടും കാണാം. ബൈ.